നമസ്കാരം, ഒണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ലൈംഗിക പീഡനം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള നിയമവുമായി സൗദി. സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ തടയുമെന്ന ലക്ഷ്യത്തോടെയുള്ള നിയമത്തിന് സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയാണ് അംഗീകാരം നൽകിയത്. നേരത്തെ സൗദി ഉന്നത സഭയായ ഷൂറ കൌൺസിൽ സമർപ്പിച്ച നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി പാസാക്കിയിരുന്നു. ഷൂറ കൌൺസിൽ അഡ്വൈസറി ബോർഡ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പീഡന വിരുദ്ധ നിയമത്തിന് അംഗീകാരം നൽകിയത്. പുതിയ നിയമപ്രകാരം കുറ്റാരോപിതർക്ക് 5 വർഷം വരെ ജയിൽ ശിക്ഷയും 3 ലക്ഷം റിയാൽ പിഴയും ലഭിക്കും. രാജ്യത്തെ നിയമനിർമ്മാണ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ലൈംഗിക പീഡന വിരുദ്ധ നിയമമെന്ന് ഷൂറ കൌൺസിൽ അംഗം ലത്തീഫ അൽ ഷാലൻ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇക്കാര്യത്തിലുണ്ടായ നിയമപരമായ ശൂന്യത നികത്തുന്നതും കുറ്റകൃത്യം തടയുന്നതിന് സഹായകമാകുമെന്നുമാണ് രാജാവ് ഒപ്പുവച്ച പുതിയ നിയമമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായ വ്യക്തിയുടെ സ്വകാര്യത, അന്തസ്, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവ സംരക്ഷിക്കുന്നതിനായി പീഡന കേസുകളിലെ ഇരകളെ കുറ്റവിമുക്തരാക്കുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യുകയാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്നും ഷൂറ കൌൺസിൽ വ്യക്തമാക്കി. അതിനിടെ അന്യപുരുഷന്മാർ തമ്മിൽ പരസ്പരം കൈമാറുന്ന ഹൃദയ ചുംബനവും കിസിംഗ് മെസ്സേജ് ചിഹ്നങ്ങളുമെല്ലാം പുതിയ നിയമത്തിന് കീഴിൽ വരുമെന്നാണ് സൂചന. സ്ത്രീയും പുരുഷനും തമ്മിൽ നിയമപരമായ ബന്ധമില്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങൾ അയച്ചാൽ പീഡന വിരുദ്ധ നിയമപ്രകാരം പിടിക്കപ്പെടുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.